നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സ്ട്രെസ് ലൈഫിലല്ലേ, ഇപ്പം നമ്മളൊരു മൊബൈൽ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മളൊരു 5 സ്ക്രോൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് മടുപ്പിക്കുന്ന വാർത്തകളായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. കട്ടപ്പനയിൽ സലീംകുമാർ പറഞ്ഞൊരു ഡയലോഗ് ഞാനത് പല വട്ടം ആലോചിച്ചു. അതായത് നീ പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളൊരു കാരണം പറയാണ് പണിക്ക് പോയിരിക്കുന്നത്, സൂപ്പർമാൻ്റെ ആദ്യരാത്രി. സൂപ്പർമാൻ്റെ ആദ്യരാത്രി ആ, അപ്പം ഈ അവഞ്ചേഴ്സിലെ ടീമുകളൊക്കെ വരുന്ന കല്യാണം. ഉദാഹരണത്തിന് സൂപ്പർമാൻ്റെ ആദ്യരാത്രിയുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും, ഇയാള് പെണ്ണെ ഒന്ന് തൊടാൻ പോകുമ്പോൾ തന്നെ അപ്പൊ തന്നെ ഇയാൾക്ക് കോള് വരുമല്ലോ, ഫ്രെയിം മറിഞ്ഞ് കിണറ്റിനുള്ളിൽ കൊച്ചു വീട്. ഇയാളെ സമാധാനം എപ്പോഴും പ്രശ്നങ്ങളായിരിക്കുമല്ലോ. നമസ്കാരം. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ബിബിനാണ്. നമുക്കറിയാം മിമിക്രി എന്ന് കേട്ടാൽ ഇദ്ദേഹമൊക്കെ വന്ന വഴിയാണ് മിമിക്രി. അതുകൊണ്ട് തന്നെ മിന്നിൻ താരം ഫംഗ്ഷനിൽ ഇദ്ദേഹം രാവിലെ തന്നെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് എത്തിയിട്ടുണ്ട്. ഒത്തിരി നമസ്കാരം. നമസ്കാരം. യാത്ര നിങ്ങളുടെയൊക്കെ ഒരു യാത്ര മിമിക്രിയിലൂടെയാണല്ലോ, അപ്പോൾ ഇത്തരം ഒരു പരിപാടിയോടെ ഒന്നും വരാതിരിക്കാൻ പറ്റില്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തി. അതെ. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെ കാണുന്നത്? ഇക്ക ഞാൻ നേരത്തെ ഇവിടെ സ്റ്റേജിൽ പറഞ്ഞ പോലെ പലപ്പോഴും ഇപ്പം അമർ അക്ബ്രന്തോണി തോന്നത്തിലായിരിക്കും എൻ്റെയൊക്കെ പേര് ആളുകൾ കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിനു മുമ്പ് ഒരു 11 കൊല്ലം ഞാൻ ടി വി എഴുത്തുകാരനാണ്. ഇക്കടക്കം ഒരുപാട് പരിപാടികൾ എൻ്റെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനാണ് എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് തന്നെയാണ് ഇവിടെയുള്ള ഓരോ എഴുത്തുകാരുടെയും വിഷമവും. അവരെ തിരിച്ചറിയുന്നില്ല, അവർക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നില്ല. എപ്പോഴും അവരെഴുതിയ സ്ക്രിപ്റ്റിലൂടെ ഉള്ള കലാകാരന്മാരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് പ്രേക്ഷകനെ പറ്റുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇതിലെ പുറകിൽ കഷ്ടപ്പെടുന്ന എഴുത്തുകാരെ സഹായിക്കുക, അവരെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക, അതൊക്കെയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഞാനും ഇതിൻ്റെ ഭാഗമാണ്, പ്രത്യേകിച്ച് ഒരു ഗസ്റ്റായിട്ട് വന്നതല്ല. അല്ല, അത് തീർച്ചയായിട്ടും അറിയാം. എങ്കിലും ഗസ്റ്റിൽ നമുക്ക് സിനിമ വർക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു ചോദ്യം ചോദിച്ചത്. നമുക്കറിയാം ഈ സ്കിറ്റുകൾ എഴുതുമ്പോൾ, ഈ കോമഡി സ്കിറ്റുകൾ എഴുതുമ്പോൾ നല്ല കഴിവാണ്, കാരണം നമ്മളൊന്ന് ചിരിപ്പിക്കണം ആളുകളെ. അതെങ്ങനെയാണ് കാണുന്നത്, അവരുടെ ഒരു കഴിവ് എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് ഇക്ക എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. സമകാലീനമായ കാര്യങ്ങൾ, പിന്നെ എന്തിനേയും തമാശയോടെ നോക്കിക്കാണാവുന്ന ഒരു ചിന്തകൾ, പിന്നെ ഇവരെയൊക്കെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറയുക, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സ്ട്രെസ് ലൈഫിലല്ലേ, ഇപ്പം നമ്മളൊരു മൊബൈൽ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മളൊരു 5 സ്ക്രോൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് മടുപ്പിക്കുന്ന വാർത്തകളായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിൽ നിന്നെല്ലാം മാറിയിട്ട് എല്ലാ കാര്യത്തിനെയും തമാശ പൂർവ്വം കാണുന്ന ഒരു കഴിവുള്ളവരെയും, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനെപ്പോഴും ദൈവമായിട്ട് കണക്ഷൻ പറയും. നമ്മളൊരു പേപ്പർ എടുത്തിട്ടേ ഒരു തമാശ എഴുതാൻ വേണ്ടി ഇരിക്കുക, തമാശ വരണമല്ലോ, ഇത് ആര് തരുന്നു, ഇത് ആര് തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ അനുഭവിക്കുന്ന സന്തോഷം. പലപ്പോഴും നമ്മൾ എഴുതി കഴിഞ്ഞ് നമ്മളായിരിക്കും തീം ഇതെങ്ങനെ വന്ന്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു ചായക്കടയിൽ ഒരാൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരാൾ വന്നിട്ട് പറഞ്ഞു ബിബിന് നിങ്ങളുടെ കട്ടപ്പനയിൽ സലീംകുമാർ പറഞ്ഞൊരു ഡയലോഗ് ഞാനത് പല വട്ടം ആലോചിച്ചു. അതായത് നീ പണിക്ക് പോകുന്നില്ലേ എന്ന് പറഞ്ഞാൽ അയാളൊരു കാരണം പറയാണ് പണിക്ക് പോയിരിക്കുന്നത്, അപ്പം ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ നാട് നന്നാവും, ഈ നാട് നന്നായി കഴിഞ്ഞാൽ ഈ രാജ്യം നന്നാവും, രാജ്യം നന്നായി കഴിഞ്ഞാൽ ഈ ലോകം നന്നാവും, ഈ ലോകത്തിൽ പെട്ടാണല്ലോ പാകിസ്ഥാൻ, അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ പണി ഇത് നന്നാവണ്ട, ഭാരത് മാതാക്കി ജയ് എന്ന് പറയണ്ടല്ലോ. അയാളപ്പോ അതിനെ ഭയങ്കര വിശദീകരിച്ച് എന്നോട് പറയാണ് അതെങ്ങനെ ചിന്തിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയത് സത്യം പറഞ്ഞാൽ അത് അറിഞ്ഞൂടാ. അപ്പൊ അത് ആ സമയത്ത് തന്നത് ദൈവത്തിന് നന്ദി പറയുക, പിന്നെ ഈ പറയുന്ന പോലെ ഒബ്സർവ് ചെയ്യുക, അതൊക്കെ ആയിരിക്കും ഒരു എഴുത്തുകാരന് വേണ്ട ക്വാളിറ്റീസ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പം കാസർഗോഡ് തിരുവനന്തപുരമുള്ള ഒത്തിരി കലാകാരന്മാർ, നമ്മൾ രണ്ട് പിള്ളേരുടെ നമ്മൾ അത്ഭുതപ്പെടുത്തിയ 15 വയസ്സുള്ള ഒരു പയ്യൻ ഉൾപ്പെടാം, അത്രയും കഴിവുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർക്കൊക്കെ ഇപ്പം വേണ്ട രീതിക്ക് വേദി കിട്ടുന്നു, റിയാലിറ്റി ഷോകൾ ഒത്തിരി വരുന്നുണ്ട്, വേദികൾ കിട്ടുന്നുണ്ട്, അവർക്ക് പിന്നീട് ഒരു ഉയർച്ചയിലേക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വേദിയിൽ നിന്നും ഒതുങ്ങി പോകുന്ന പോലെ തോന്നുന്നു. ഇല്ല, ഇനി എന്റെ അഭിപ്രായത്തില് ഇപ്പോ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സിനിമയാണല്ലോ. അതെ അതെ. പക്ഷെ ഇപ്പോ സിനിമയേക്കാൾ കൂടുതലുള്ളത് എന്താണ്, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടേ ഉള്ളൂ. അതെ അതെ. ഇപ്പൊ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അവൻ ഉണ്ടാക്കുന്നതെങ്കിൽ ലോകം മുഴുവൻ അവനെ കാണാനുള്ള സാധനമാണ് റീൽസ്, യൂട്യൂബ് ചാനലുകള്. നമ്മൾ പണ്ടൊരു സ്റ്റേജിൽ ഷോ ചെയ്യുമ്പോൾ എത്ര കൂടി വന്നൊരു 10,000 പേര്, 20,000 പോട്ടെ, ഒരു 2 ലക്ഷം പേര് വെച്ചോ, എന്നാൽ പോലും ഒരേ സമയം അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അവൻ അവതരിപ്പിക്കുന്ന പരിപാടി ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ അടിക്കില്ലേ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സിനിമയെന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിനിമയിലേക്ക്, പണ്ട് നാടകത്തിൽ നിന്ന് എടുത്തിരുന്നു, മിമിക്രിയിൽ നിന്ന് എടുത്തിരുന്നു, ഇപ്പം ഇക്ക മിക്ക സിനിമകളും നോക്കൂ റീൽസിലുള്ള താരങ്ങളാണ് ഇപ്പോൾ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടേ ഉള്ളൂ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വലുതായി അല്ലേ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വലുതായി, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി കൂടി. ഇപ്പോൾ ഏതൊരു കലാകാരനും നേരത്തെ അവൻ്റെ കഴിവ് തെളിയിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ സിനിമ, അങ്ങനെയായിരുന്നു. ഇപ്പം അതില്ലല്ലോ,
നമ്മളെത്രയോ ആളുകളാണ് കൊണ്ടാടുന്നത് ഇവിടെ കഴിവുള്ളവരെ. ഇപ്പൊ സ്കിറ്റുകൾ എഴുതാറുണ്ടോ? ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയാണ് എഴുത്തുകൾ നടക്കാറുണ്ട്, സ്കിറ്റുകൾ എഴുതാറുണ്ടോ? ഇപ്പൊ ഞാൻ കുറെ നാൾക്ക് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് രണ്ട് സ്കിറ്റ് എഴുതി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വാഗോണ്ട് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു കൊടുത്തേക്ക. അത് ഒന്ന് നമ്മുടെ അത് അത്യാവശ്യം വൈറലായായിരുന്നു, അത് ഞാൻ എഴുതിയെന്ന് ചിലപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. അതായത് ബമ്പർ ചിരിയിലേക്ക്, അതില് ഞാൻ ഒരു സ്കിറ്റ് ഷിനിൽ ചിറ്റൂരിനും ഒരു ടീമിനും വേണ്ടി പറഞ്ഞു കൊടുത്തായിരുന്നു. അത് തീം തന്നെ ചിരിക്കാനുള്ളതായിരുന്നു. അതായത് ഒരു പൊറോട്ടയും ഒരു പുട്ടും തമ്മിലുള്ള സംഭാഷണം അതായിരുന്നു. അതായത് പൊറോട്ട പറയുന്നു എന്നെ പലരും അടിച്ച് ഒതുക്കി, ഇതേപോലെ വേദന സഹിച്ചൊരു സാധനം വേറെയില്ല, എന്നെ എല്ലാവരും അടിക്കും ഒതുക്കും ചതയ്ക്കും ലാസ്റ്റ് തോർത്തെടുത്ത് മൂടും അങ്ങനെയൊക്കെ പറയുമ്പോൾ പുട്ട് പറയണത് എടാ എന്നെ പുറകിന്നല്ലേ കുത്തണം, അതിൻ്റെ അത്രയും വേദനയൊന്നും. അങ്ങനെ അവരുടെ വേദനകളില്ലേ, അപ്പൊ പുട്ട് പറയണത് ഞാൻ പണ്ട് തുടങ്ങിയുള്ള ആളാണ്, നീ പീയടെ വന്നതല്ലേ, നിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വേദനകളിലൂടെ ഒരു സാധനം എഴുതി. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി എഴുതി, അതായത് സൂപ്പർമാൻ്റെ ആദ്യരാത്രി. സൂപ്പർമാൻ്റെ ആദ്യരാത്രി അപ്പൊ ഈ അവഞ്ചേഴ്സിലെ ടീമുകളൊക്കെ വരുന്ന കല്യാണം. ഉദാഹരണത്തിന് സൂപ്പർമാൻ്റെ ആദ്യരാത്രിയുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും, ഇയാള് പെണ്ണൊന്ന് തൊടാൻ പോകുമ്പോൾ തന്നെ അപ്പൊ തന്നെ ഇയാൾക്ക് ഓടി വരുമല്ലോ, പ്രെയിം മറിഞ്ഞ് കിണറ്റിനുള്ളിൽ കൊച്ചു വീട്, ഇയാളെ സമാധാനം എപ്പോഴും പ്രശ്നങ്ങളായിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരു സാധനം അത് ഞാൻ പറഞ്ഞു കൊടുക്കണേ ചെയ്തു, പക്ഷെ അതൊരു സ്കിറ്റായി. എനിക്കിഷ്ടമാണ് ഇപ്പോഴും എഴുതാൻ. ഇപ്പോഴും എഴുതാൻ ഇഷ്ടമാണ്. ഇപ്പം സ്ക്രിപ്റ്റ്, സോറി, സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുന്നുണ്ടോ? അതാണ് സിനിമയ്ക്കുള്ളതാണ് ഇപ്പൊ. അതായത് നമ്മൾ പറയൂലേ, അതായത് 10-11 കൊല്ലം ഇനി എൻ്റെ ഓർമ്മയിൽ കോമഡി കസിൻസ് ആണ് ബൈച്ചേട്ടൻ്റെ ബൈച്ചേട്ടൻ്റെ കോമഡി കസിൻസ് ഞാൻ ആദ്യം എഴുതുന്നു. അപ്പം എനിക്ക് 16 വയസ്സാണ് സ്റ്റാർട്ടിങ്. അന്ന് മുതൽ ബെഡായി ബംഗ്ലാവ് വരെ 11 കൊല്ലത്തെ ജേണി ഉണ്ട്. 27 വയസ്സിലാണ് എനിക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെഡായി ബംഗ്ലാവ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അമർ അക്ബറത്തോടി വരുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ജോലി ചെയ്തു, ആ നമ്മുടെ ജോലിയുടെ ഉദ്ദേശം എന്തായിരുന്നു, നമുക്ക് സിനിമയിൽ വരണം എന്നുള്ളതായിരുന്നു. അത് വന്നു, ഇനി നമ്മൾ അതിൽ പണിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എഴുതേണ്ട വന്നാൽ നമ്മൾ എഴുതും, പക്ഷെ നമ്മൾ ഇനി സിനിമ, ഇനി ഹിറ്റുകൾ, സിനിമകൾ നമ്മൾ ആദ്യം കൊടുത്ത പോലത്തെ ഇനിയുള്ള നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. അത് പണി നടക്കുന്നുണ്ട്. പണി നടക്കുന്നുണ്ട്. ഇക്ക നിങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തന്നെയാണ് ഇനി തുടർന്ന്? വിഷ്ണു ഒരുമിച്ച് തന്നെയാണ്. ഇപ്പൊ ഞാനും വിഷ്ണു കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ എഴുതുന്നത്. അതല്ലാണ്ട് ഇൻഡിവിജ്വലി ഞാൻ എഴുതുന്നുണ്ട്. അത് ഞങ്ങളുടെ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. ഒരിക്കലും ഒരു പടം ഞാൻ ഒറ്റയ്ക്ക് എഴുതുന്ന പടമുണ്ട്, അങ്ങനെയുണ്ട്. പുതിയ പ്രൊജക്ട് ഒക്കെ, പുതിയ പ്രൊജക്ട്, എൻ്റെ ഒരു 3-4 പടം വെടിക്കേണ്ടതിന് ശേഷം ഞാൻ ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അഭിനയ പരിപാടിയാണ് ഇപ്പോൾ കൂടുതൽ പിടിച്ചേക്കുന്നത്. മരതകം വരാനുണ്ട്, ICU എന്നുള്ളൊരു പടം വരാനുണ്ട്, വിശുദ്ധ തെമ്മാടികൾ വരാനുണ്ട്, ബാഡ് ബോയ്സ് വരാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു അക്കാഡമിക്കലി നല്ലൊരു സിനിമ ചെയ്തായിരുന്നു നദി എന്നും പറഞ്ഞിട്ട്. നദി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടം. ഇത്രയും പടങ്ങൾ നമ്മൾ നിലവിൽ ബാക്ക് ടു വരാനുണ്ട്. എന്താണ് പുതിയ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നതും ഒരു പ്രോഗ്രാം ഉണ്ടാവുന്നതും ഒരിക്കലും 1-2 പേരുടെ മാത്രം കഴിവില്ല. അതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന ഒരു വലിയ കലാകാരന്മാരുടെ പ്രയത്ന ഫലമാണ്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. അതാണ് റൈറ്റൽ സംഘടന. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. ഇത് മൂവി വേൾഡ് മീഡിയ ആണ് ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് എടുത്തുന്നത്. ഇത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഈ പ്രോഗ്രാം ഫുള്ള് നമ്മൾ കവർ ചെയ്ത് എത്തിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ പോലുള്ള ആളുകളെ വെച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് സംസാരവും കൂടെ പ്രേക്ഷകർ ചെയ്ത് എത്തിക്കും. ഷർട്ട് മാറി കണ്ടതിൽ വളരെ സന്തോഷം. അല്ല, ഇക്കേ മാറി, ഇപ്പൊ വേറെ എന്താ പറയണ, ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. വളരെ സന്തോഷം ഇക്കേനെ എനിക്ക് ഇങ്ങനെ കാണുന്നതിൽ. താങ്ക് യു വെരി മച്ച്.